നമസ്കാരം റാഫ് ടോക്കിന്റെ ലീഗ് വൺ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രഞ്ച് ലീഗ് വണ്ണിൽ പി എസ് ജി നാളെ കളിക്കാൻ ഇറങ്ങുകയാണ്. ലീഗ് വണ്ണിൽ ഇപ്പോൾ അത്ര നല്ലൊരവസ്ഥയിലല്ല പി എസ് ജി ഉള്ളത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ബാഴ്സലോണയെ 4-1 ക്യാമ്പ് നൗവിൽ പോയി പരാജയപ്പെടുത്തി തിരികെ വന്നതിന് തൊട്ടു പിന്നാലെ മൊണോക്കോ അവരെ 2 ഗോളുകൾക്ക്, ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ലീഗ് വണ്ണിൽ പരാജയപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഡിയോണുമായിട്ടാണ് നാളത്തെ മത്സരം. നാളെ രാത്രി ഇന്ത്യൻ സമയം 9 മണിക്ക് ഡിയോണിന്റെ മൈതാനത്താണ് ഈ ഒരു മത്സരം നടക്കുക. പി എസ് ജി ഇപ്പോൾ ലീഗ് ടേബിളിൽ 3-ാം സ്ഥാനത്താണ്. 26 മത്സരങ്ങളിൽ നിന്ന് 54 പോയിന്റാണ് പി എസ് ജിക്കുള്ളത്. 26 മത്സരങ്ങളിൽ നിന്ന് 58 പോയിന്റുമായിട്ട് ലില്ലി ഒന്നാമതും ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 55 പോയിന്റുമായിട്ട് ലിയോൺ 2-ാമതുമാണ്. നിലവിലെ ചാമ്പ്യന്മാരാണ് പി എസ് ജി എന്ന കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങൾ വിജയിച്ചേ പറ്റൂ. അതിനുള്ളൊരു ശ്രമം തന്നെയായിരിക്കും മോറിസിയോ പൊച്ചറ്റിനോടെയും സംഘത്തിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാവുക. ഏറ്റവും ഒടുവിൽ പി എസ് ജി കളിച്ച 5 മത്സരങ്ങളുടെ ഫലമെടുത്താൽ 3 എണ്ണമാണ് അവർ വിജയിച്ചത്. നമ്മൾ ലീഗ് വണ്ണിലെ കണക്കാണ് പറയുന്നത്. 3 എണ്ണമാണ് അവർ വിജയിച്ചത്, 2 മത്സരങ്ങൾ അവർ പരാജയപ്പെടുകയായിരുന്നു. എതിരാളികളായ ഡിയോൺ ഇപ്പോൾ ലീഗിൽ ഏറ്റവും ഒടുവിലാണ് നിൽക്കുന്നത്. ഏറ്റവും അവസാനം കളിച്ച 5 മത്സരങ്ങളും അവർ പരാജയപ്പെട്ടിരുന്നു. ഈ സീസണിൽ ആകെ 26 മത്സരങ്ങൾ കളിച്ചിട്ട് 2 മത്സരങ്ങളാണ് അവർ വിജയിച്ചത്. 15 പോയിന്റുമായിട്ട് ലീഗിൽ ഏറ്റവും ഒടുവിൽ നിൽക്കുന്നു. നെയ്മർ ജൂനിയർ പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നേയുള്ളൂ. അദ്ദേഹം കളിക്കാൻ ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും അദ്ദേഹം ഇല്ലെങ്കിലും ഡിയോണിനെ പോലെയുള്ള ഒരു ടീമിനെ പരാജയപ്പെടുത്താനുള്ള ശക്തിയൊക്കെ പി എസ് ജിക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ അട്ടിമറി നടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. ഈ 2 ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടി അവസാന 5 മത്സരങ്ങളുടെ ഫലമെടുത്താൽ അതിൽ 4 വിജയിച്ചത് പി എസ് ജി ആണ്. 1 മത്സരം മാത്രമാണ് ഡിയോൺ വിജയിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഏകപക്ഷീയമായ 4 ഗോളുകൾക്കായിരുന്നു പി എസ് ജി അവരെ പരാജയപ്പെടുത്തിയത്. ഏതായാലും കിലിയൻ എംബപ്പയുടെയും മോയിസ് കിലിൻ്റെയും ഒക്കെ ഗോളടി മികവ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മികവ് അവർ തുടർന്നാൽ ഡിയോണിനെ എളുപ്പത്തിൽ പി എസ് ജി പരാജയപ്പെടുത്തുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.